ാലും കുറ്റമറ്റത് വളരെ അപൂർവമാണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞാലും ചർച്ച വഴി മാറിപ്പോയി, കല്യാണം കഴിഞ്ഞാലും ദൈവത്തിന്റെ ചർച്ച വന്നുപോയി, കുതുബിയത്തിന്റെ മജ്ലിസ് കഴിഞ്ഞാലും ദൈവത്തിന്റെ ചർച്ച വന്നുപോയി, മൗലിദിന്റെ സദസ് വന്നാലും ദൈവത്തിന്റെ ചർച്ച വന്നുപോയി. ഉമ്മമാരെ, കല്യാണങ്ങൾക്ക് വന്നിട്ട്, വാളിന് വന്നിട്ട്, സൽക്കാരത്തിന് വന്നിട്ട്, മറ്റു പല സംഗതികൾക്കും വന്നിട്ട് മറ്റൊരാള് കയറി വരാത്ത, മാംസം കൊത്താത്ത സദസ് ഏതുണ്ട് ഉമ്മ? വളരെ അപൂർവമല്ലയോ? ഇതുകൊണ്ടാണ് അവർ ഏകാന്തവാസമാണ് നല്ലതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ പെരുകുന്ന സദസ്സുകളിൽ സംബന്ധിച്ചുകൂടാ. കുറ്റം നിറഞ്ഞ സദസ് എന്ന് മേലെ പറഞ്ഞതിന് ഒന്നുകൂടി വിശദീകരണം നൽകിയിട്ട് മഹാനവർകൾ പറഞ്ഞു. പാനുകാലികായിട്ട് വലിയ വലിയ ബന്ധപ്പെട്ട ചർച്ചയാണ്. കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ ഒരു സദസ്സിനും സംബന്ധിക്കൂല. ദുഷിച്ച മജ്ലിസുകളൊക്കെ അതിൽപ്പെട്ടു. ഏതാണ് ആ മജ്ലിസ്? മഹാനവർകൾ വ്യക്തമാക്കി പറഞ്ഞു. മുഹമ്മദ് ഇബ്നുൽ ഹനഫി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞു, അൽ ഗനാഅ വൽ ലഹ്വ്. ചെറുപ്പക്കാരെ, ശരിക്ക് കേട്ടോളൂ, ഞാൻ നിങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടി എന്തെങ്കിലും പറയല്ല. അള്ളാഹന്റെ ഖുർആന്റെ തഫ്സീറാണ് വായിക്കുന്നത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ കൊണ്ടുവന്ന തഫ്സീറാ വായിക്കുന്നത്. കുറ്റം നിറഞ്ഞ മജ്ലിസുകൾ എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയെ തങ്ങൾ പേരെടുത്ത് രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് അൽ ഗനാ, സംഗീത സദസ്സുകളാണ്. ഗാനമേളയും മിമിക്രി പരേഡും അങ്ങനെ തുടങ്ങിയുള്ള കൂപ്രായത്തങ്ങളുമില്ലേ, അതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മളെ ബുർദാ മജ്ലിസും കുറെയൊക്കെ കരുതണം. ഞാനത് ബോധപൂർവം പറയാം. ബുർദാ മജ്ലിസിന്റെ ആൾക്കാരും കുറച്ചൊക്കെ ഒന്ന് കരുതണം. ഇതിങ്ങനെയുള്ള ശബ്ദം ഉള്ളാക്കും മുഴുവൻ ഇട്ടിട്ട് മറ്റുള്ളവരോട് അങ്ങനെ സാമ്യാകാൻ പാടില്ല. ശബ്ദം എത്രയോ ഒരിക്കൽ തികയുന്നില്ല. പിന്നെന്തിനാ എക്കോ തീരെ തികയുന്നില്ല. അതിന്റെ ബാസും തികയുന്നില്ല, ബൂസും തികയുന്നില്ല. അല്ലാത് മുഴുവൻ കൂട്ടിയിട്ട് ഈ ഇരിക്കുന്ന ആൾക്കാർ ചോട്ടുകൊന്നും കേൾക്കും. ഒലിങ്ങനെ അന്തപ്പോടെ ഇരിക്കുകയാണ്. കാരണം അവർ രണ്ട് കാതും തരിച്ചു പോയി ഇത് കേട്ടിട്ട്. അല്ലാതെ അതിൽ ഹരം മൂത്തിരിക്കല്ല, സദസ്സിന്ന് നോക്കുന്നാകുന്നുള്ള ഹരം മൂത്തിരിക്കാണ്. അതിന് മാത്രം ശബ്ദകോശങ്ങളും മുട്ടും കൊട്ടും. എന്നിട്ട് അതൊരു കേസറ്റ് ഇറക്കുമ്പോ കുറച്ചുകൂടി, ഇപ്പൊ കേസറ്റിലും പരസ്യം കൊടുക്കുന്നതിലൊക്കെ നമ്മളെ സ്ഥാപനക്കാരൊക്കെ നിയമത്തിൽ നിന്ന് വിട്ടു എന്നുള്ളത് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. വിടാൻ പാടില്ല, വിടാൻ പാടില്ല. മൂക്കേറുന്നവർക്ക് അത് ചിലപ്പോ പണ്ഡിതന്മാരെ അറിഞ്ഞിട്ടുണ്ടാവില്ല വരുന്നത്. അതെന്ത് പരസ്യമാണെങ്കിലും ശരി, സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളൊക്കെ വരുമ്പോ അതിലൊക്കെ മ്യൂസിക്കിന്റെ അകമ്പടിയോടുള്ള പരസ്യങ്ങൾ ആർക്കാണത് വെച്ച് വിളമ്പുന്നത്? ഒരിക്കലും പാടില്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ ഏതാണോ പിടിച്ചു മാറ്റണം അവരെ. ഏത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ശരി, സ്ഥാപനത്തിന് ദുഷ്പേരാണ് അവര്. പറ്റൂല അത്. നിങ്ങൾ ഈ ഒരു IDC പരസ്യം കൊടുക്കുമ്പോ മുഴുവനും മ്യൂസിക് ഇങ്ങനെ ചുറ്റും വന്ന എന്താ അതിന്റെ ഹാല്? എന്തിനായിട്ട് ആവശ്യം? ഇത്രയും കാലം അതൊക്കെ ഉണ്ടായിട്ടതൊക്കെ പബ്ലിസിറ്റി ആയത് നിയമത്തിൽ നിന്ന് മാറാൻ പാടില്ല, അതൊരു നിൽക്കും പാടില്ല. പണ്ഡിതന്മാരൊരു പക്ഷേ ഈ വിഷയത്ര ബോധ്യപ്പെട്ടിട്ടുണ്ടാകൂല. പിന്നിൽ പ്രവർത്തിക്കുന്ന കരുത്ത കരങ്ങളെ നീക്കേണ്ടതുണ്ട്. അത് സംഘടനയുടേതാകട്ടെ, ഏതിന്റേതും ആകട്ടെ, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോ ഒരു പരസ്യം വന്നിട്ടുണ്ട്, എന്താരും ഇതിനെ കണ്ണുറക്കാത്ത സങ്കടം ഉണ്ട് എനിക്ക്. ഞാനിതൊക്കെ കൂടി എല്ലാവരും പറയാൻ നടക്കുന്ന ആളാണെങ്കിൽ എനിക്ക് എന്റെ പണി നടക്കും, എന്റെ ദർശനം നടക്കും, എനക്ക് ആൾക്കാർ നോക്കിക്കൂടെ. ഇപ്പൊ ഇന്നലെ പിന്നാന്നിട്ട് വന്നേ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു സാഹിത്യോത്സവിന്റെ പരസ്യം, അതിന്റെ തുടക്കത്തിലും അതാ. എന്താ ഈ ദഫ് മുട്ടും പോലെ മുട്ടിയാൽ വേറെന്തിനാ കുറെ മുട്ടുണ്ടാക്കുന്നത്? തുട കൊണ്ടും അല്ല, പല്ലുകൊണ്ടും അല്ല, ദഫ് കൊണ്ടും അല്ല, വേറെ കുറെ ശബ്ദങ്ങൾ. അപ്പറഞ്ഞ സംഗീതം ഇതൊക്കെ കണക്കന്നല്ലേ? ആ കുയൽവിളിയും ഗിണവിളിയും ഇതൊക്കെ ഒരുപോലെ തന്നെയല്ലേ? എന്തിനാ കുറെ ആവശ്യമില്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്നത്? ബാങ്ക് കൊടുക്കുന്ന ആളോട് മാത്രം നീട്ടാനുള്ള കതിർ കുഴപ്പമില്ല, ബുർദ ഇല്ലെന്ന ആൾക്ക് ആയത്ത് എത്രയും നീട്ടാന്നുണ്ടോ? സുബഹാനല്ലാഹ്, ബുർദ ഇല്ലെന്ന ആൾക്കാർ ചിലപ്പോ ആയത്ത് നീട്ടുന്നുണ്ടാ. ചില വിചാരിച്ചു ബുർദക്ക് പറയുമ്പോഴൊക്കെ ആയത്ത് അങ്ങനെ ഓതണം അല്ലേ? ബുർദന്റെ ആയത്ത് നീട്ടുന്ന കതിരൊന്നുമില്ലേ? അങ്ങോട്ട് നീട്ടി വലിച്ചിട്ട് ഇന്നല്ലാഹു മലായിക്കത്തൊക്കെ ചിലർ നീട്ടുന്നുണ്ടല്ലെങ്കിൽ എവിടെക്ക് അത് നീട്ടുന്ന അതിന് നിയമമൊന്നുമില്ലേ? കുറാ അഭിപ്രായപ്പെടാത്ത ഒരു പരിധിയിലേക്ക് എങ്ങനെ നീട്ടൽ? അത് നീട്ടാ ബുർദ നിർത്തി.
എന്നിട്ടുള്ളോടത്തും ഇവനും വഖഫ് യാ അയ്യുഹല്ലദീന ആമനു അവിടെ ഒരു വഖഫ്, കണ്ണമ്പൽക്ക് കിട്ടിയൊരു സൗണ്ട് ഇട്ടന്നെ സൊല്ലു അവിടെ ഒരു വഖഫ്, സെല്ലിമും അവിടെ ഒരു വഖഫ്. എന്ത് വറക്കാപ്പുണ്ടാക്കാത്, ഇതൊന്നും പാടില്ല. നേർക്ക് നേരെ പറയണം, നല്ല വട്ടത്തിൽ ഓതാൻ അറിയില്ലേ. ഇന്നലെ ഇപ്പൊ ഇവിടെ ഹാഫിദ് ഖുർആൻ പഠിക്കുന്ന കുട്ടി ഓതിയില്ല, എന്തായാലും തകരാറ്. ബുർദക്കായിട്ട് നീട്ടിലേറുണ്ടോ ഖുർആൻ ഓതുന്ന പാട്ടാ, എന്നിട്ട് കാണാം അത് കുറെ ഇങ്ങനെ താലും. ഇന്നല്ലാ മലായക്കത്തുന്റെ ആയത്ത് തിരുവനന്തപുരം 5 മിനിറ്റാ. ആരാണ് ഈ ഓത്ത് പഠിപ്പിച്ചത്? എവിടുന്നാണ് അത് കിട്ടിയത്? അത് അതിനൊക്കെ നീളത്തിനും അതിനൊട്ട പാകത്തിലേ നീട്ടാൻ പറ്റുള്ളൂ. ബാങ്കിനൊരു കണക്കില്ലേ, ചിലര് പറയും ബാങ്ക് ഹറമിലെ ബാങ്കാണ്, എന്നിട്ട് ഓല ബാങ്കിന്റെ ടൈം തീരുമ്പോഴേക്ക് നമ്മ കൂടെ അൽഫിന്റെ സബക്ക് മൊത്തം എടുക്കാം. അതിനൊരു കതിറൊക്കെ അല്ലേ, എങ്ങോട്ടാ നീട്ടുന്നത്? ഹറമിൽ കൊടുത്ത ബാങ്ക്, മൂപ്പര ഹറമിൽ പോയിട്ട് ബാങ്ക് അങ്ങനെ കോപ്പി അടിച്ചു വന്നാണ്. എന്നാ ഇയാള് നീട്ടത്ര നീട്ടുന്നുണ്ട് ഹറമിൽ ആവട്ടില്ലേനും. ഏതോ ആൾക്കാർ അറിമിൽ എപ്പോഴും ബാങ്ക് കൊടുത്തൊക്കെ ഇവിടെ തെളിവ. ബാങ്കിലിവിടെ നിയമല്ലേ, ബാബുല്ലദാനി വല്ലിക്കാവെന്ന് ബാബില്ല പത്തുമയിൽ. അതില് പറഞ്ഞില്ല തംതീത് പാടില്ല, തംതീത്ത് പാടില്ല. തന്തിയും തമ്പിത്തുള്ള ബാങ്കിനൊന്നും ഞാൻ ജവാബ് പറഞ്ഞില്ല. അതൊക്കെ എന്തൊരു കൈതരാഗം പറഞ്ഞെടുത്ത് ബാങ്ക്, അതൊക്കെ നീട്ടന്നെ അല്ലാന്ന് പറഞ്ഞു. ഇവിടെ നീട്ടിയാൽ ഇവിടെ പോർമൂട്ടിൽ നിന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഇവിടെ എത്തും, കരുവമ്പോയിലെത്തും. അമ്മാരി നീട്ടല നീട്ടുന്നേ, എവിടക്കാ അത് നീട്ടുന്നത്? കണക്കില്ലേ? ഖുറാ അഭിപ്രായപ്പെടാത്തൊരു പരിധിയിലേക്ക് നീട്ടാൻ പറ്റൂ? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മസലയിൽ ഫത്ഹുൽ മീൻ സൈദി മഖ്ദൂമ നിങ്ങൾ പറഞ്ഞില്ലേ, ഇലാ അഹദിൻ ലാ യറാഹുൽ ഖുറാഉ, കാരിയങ്ങളിൽ ഒരാളും അഭിപ്രായപ്പെടാത്തൊരു പരിധിയിലേക്ക് നീട്ടാൻ പാടില്ല. നീട്ടുന്നത് തെറ്റാണ്. തക്ബീർ ശരിയാകൂല, അള്ളാഹു നീട്ടിയ ശരിയാകൂല. അള്ളാഹ് നീട്ടന്നെ അള്ളാഹ്, എവിടക്കൈ നീട്ടുന്നത്? ഇതിനൊരു കദറൊന്നുമില്ലേ? അല്ല കദർ ആർക്കും അറിയില്ലേ. അപ്പൊ ഒരാൾ ഇങ്ങനെ പോയിട്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, അത് ബാങ്കാവൂലോ അല്ലെ? ബാങ്കാണെങ്കിൽ അള്ളാഹ് നീട്ടിട്ട് വേറോട് എത്തണം. അങ്ങനെ ഒന്നും ബാങ്ക് കൊടുക്കണ്ട. ആരും ഒട്ടിച്ച ബാങ്കാത്, എവിടുന്ന് കേട്ട ബാങ്കാണ്? ഇവിടെ ബാങ്ക് കൊടുക്കാനുള്ള നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലോണം പഠിപ്പിച്ച് അറിഞ്ഞ ആള് ബാങ്ക് കൊടുത്താൽ മതി. ബാങ്കറ പാട്ടാ, ഓത്തറ പാട്ടാ, ഓത്തിന് വേറെ ശൈലില്ലേ? നിങ്ങളൊക്കെ കേട്ടില്ലേ ഇന്നല്ലാ മലായകത്തും ചില ആൾക്കാർ നീട്ടുന്ന കേട്ടില്ലേ? എവിടക്കാ നീട്ടത്? അങ്ങനെ കിട്ടാൻ പറ്റൂല. അപ്പോ ഈ ബുർദന്റെ സദസ്സൊക്കെ അതിന്റെ മട്ടത്തിലും പാകത്തിലും ആകണം, അതിലും കൊട്ടും കുറവൊക്കെ നിയന്ത്രിക്കണം. പിന്നെന്താ, എല്ലാവരുടെ കയ്യിലും ഓരോന്നും കൊടുത്തിട്ട് എല്ലാരും മുട്ടിക്കോട്ടെ? ഡഫാണെങ്കിൽ എല്ലാവർക്കും മുട്ടാലോ? ഒരാളിങ്ങനെ മുട്ടിയിട്ട് 20 ആള് മുട്ടുന്ന സൗണ്ടാ പിന്നെ പുറത്തിരുന്ന്, മുട്ടുന്നത് ഒരാളേ ഉള്ളൂ, പുറത്തിരുന്ന് എത്ര ആള് സൗണ്ടാ? 20 ആള് സൗണ്ടാ. പിന്നെ കേസറ്റ് ഇറക്കി നോക്കുമ്പോ 40 ആള് സൗണ്ടായി. അത് പാടില്ല. ഗനാ സംഗീതത്തിന്റെ ശബ്ദ സദസ്സുകളിൽ സംബന്ധിക്കാൻ പറ്റൂല. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, കളിപ്പി